ഇന്നലെ രാത്രി തീവണ്ടി സിനിമ കണ്ടതിന് ശേഷം വലിയൊരു ട്വിസ്റ്റ് സംഭവിച്ചു. നമ്മുടെ ജീവിതം അങ്ങനെയാണല്ലോ, സ്ക്രിപ്റ്റഡ് അല്ലല്ലോ. എൻ്റെ കൂടെ പൃഥ്വിയുണ്ട്. പൃഥ്വി പൃഥ്വിരാജിനെക്കാട്ടി വലിയ ഫെയിം ആവാൻ പോകുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരു സിനിമേൻ്റെ തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുന്നു, IPS ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഹൊന്നാവർ എന്ന സ്ഥലത്താണ്. അത് ഗോവ റൂട്ടിലുള്ളൊരു സ്ഥലമാണ്. ഇവിടെ എത്തിപ്പെടാനുള്ള കാരണം എന്താ വെച്ചാൽ, അടുത്ത മാസം കാലിക്കറ്റ് ബട്ട്ലേഴ്സിൻ്റെ വലിയൊരു സൈക്ലിംഗ് ഇവൻറ്റ് വരുന്നുണ്ട്, കാലിക്കറ്റ് ഗോവ. അപ്പോൾ അതിൻ്റെ റൂട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്നത്. ബാക്ക് പാക്കിംഗ് ആണ്, ബസ്സിലാണ് നമ്മൾ ട്രാവൽ ചെയ്ത്. ഇന്നലെ രാത്രി ഒരു മംഗലാപുരം ബസ് കയറി, പിന്നെ അവിടെ നിന്ന് ഹൊന്നാവറിലേക്ക് കയറി, ഇനി ഒരു ചെക്ക് പോയിൻ്റ് കൂടി കണ്ടുപിടിച്ചിട്ട് ഗോവയിലേക്ക് യാത്ര തിരിക്കും. അപ്പോൾ 600 കിലോമീറ്ററാണ് ഈ സൈക്ലിംഗ് ഇവൻറ്റ് കാലിക്കറ്റ് ഗോവ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ പങ്കുവെക്കാം. ഓക്കെ, ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതാണ് കാസർഗോഡ് ബീച്ച്. സ്പെല്ലിങ്ങിൽ ചെറിയ വ്യത്യാസമുണ്ട്, കാസർഗോഡാണ് നമ്മളത്, ഇത് കാസർഗോഡാണ്. അപ്പോൾ നമ്മളെ ഒരു ചെക്ക് പോയിൻ്റ് ഇവിടെ ആക്കാൻ തീരുമാനിച്ചു അല്ലേ. അപ്പോൾ ഇതാണ് കർണാടകയിലുള്ള നമ്മളറിയാത്തൊരു കാസർഗോഡ് ബീച്ച്. അവിടെ ഒരാളുണ്ട്. അപ്പോൾ നല്ല മരങ്ങളൊക്കെ മറ്റേ നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത പാർക്ക് ഇക്കോ പാർക്ക് എന്ന് അതിൻ്റെ പേരാണ്. നിറച്ചും മരങ്ങളൊക്കെ പിടിപ്പിച്ച് നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഒരു ബീച്ച്. കോഴിക്കോട് എനിക്ക് തോന്നുന്നു ഇതുപോലെ ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ എന്ത് സംഭവിച്ചു എന്നറിയില്ല. ഹേയ്, ഹലോ. ഇവിടെ നായ്ക്കുട്ടികളുണ്ട്, നല്ല ഭംഗിയില്ല. അപ്പോൾ നമ്മൾ കാർവാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ റോക്ക് ഗാർഡൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെയാണ് അടുത്ത ചെക്ക് പോയിൻ്റ് നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഭക്ഷണം കഴിക്കാം, നല്ല വിഷമമുണ്ട്. ഞാൻ സൺഗ്ലാസ് എടുക്കാൻ മറന്നുപോയി, അതിൻ്റെ വിഷമം ശരിക്കും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാർവാറിലുള്ള റോക്ക് ഗാർഡൻ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇപ്പം പാറകൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരുപാട് ശില്പങ്ങൾ കാണാം അവിടെ.
ഇതൊക്കെ പാറ ഉണ്ടാക്കിയതാ. എന്താ പാട് അല്ലേ, ഒരാൾ കണ്ടു ചിരിക്കുന്നു. നല്ല കൂളിംഗ് അല്ലേ. മോള് പുല്ലിട്ടാണ് ഷീറ്റിന്റെ. ഷീറ്റ് ഇട്ടതാണെങ്കിലും ഇതിന്റെ മോള് ഫുള്ള് പുല്ല് വാകിയോണ്ട് നല്ല തണുപ്പുണ്ട് ഉള്ളിൽ. ഇപ്പൊ നല്ല ചൂടാണ് പുറത്ത്, എന്നിട്ടും ഉള്ളിൽ നല്ല തണുപ്പ് വരിക. ചുമരൊക്കെ കളിമണ്ണ് തേച്ച് പിടിപ്പിച്ചതാണ്. ശരിക്കും ട്രൈബൽസിന്റെ വീട് പോലെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ കാർവാറിലെ ചെക്ക് പോയിൻ്റ് തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഗോവയിലേക്ക് പോവാം. അവിടെയാണ് ഫിനിഷിംഗ് പോയിൻ്റ്. അതുകൂടി ഫിക്സ് ചെയ്തിട്ട് ഇന്ന് അവിടെ ചിലപ്പോൾ സ്റ്റേ ആയിരിക്കും, നാളെ നമുക്ക് തിരിച്ചു പോകണം. ഓക്കെ. ബസ്സിൽ കയറിയിരുന്ന് നമ്മൾ റെഡിയായി നിൽക്കുക പോകാൻ. അപ്പോൾ കുറുത്തി അടുത്തിരിക്കുന്ന അവിടെ വെറുതെ ചോദിച്ചാൽ അത് അങ്ങോട്ടാണ്. അപ്പം വന്ന വഴി അങ്ങോട്ട് തന്നെ ഒണ്ണാവുന്ന സ്ഥലത്തേക്ക് തന്നെ പോണെ. സംഭവം മടുഗോവ എന്ന ബോർഡൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിൽ, പക്ഷെ മടുഗോവ എന്ന് വരുന്ന ബസ്സാണ്. ഞങ്ങൾ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടു ഓട്ടോ ഒക്കെ പിടിച്ച് സ്റ്റാൻഡിലേക്ക് പോയത്. പക്ഷേ ഞങ്ങൾ സീറ്റിലിരുന്ന് കുറച്ച് ഇങ്ങോട്ട് ട്രാവൽ ചെയ്തപ്പോൾ ഭയങ്കര റഷായി. അപ്പോൾ വൃത്തി ഒരു സീനിയർ സിറ്റിസൺ സീറ്റ് ഒഴിഞ്ഞു കൊടുത്തു. സച്ച് എ ഗുഡ് ഗൈ. ഇനി നമുക്ക് ഒരു കാറോ ബൈക്കോ റെൻറ്റിന് എടുക്കാനാണ് പ്ലാന്. ബൈക്കിൽ റെൻറ്റിന് എടുത്തു കഴിഞ്ഞാൽ ഈ ബാഗൊക്കെ തൂക്കി പിടിച്ച് പോകാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് കാറ് നോക്കാം. ഇപ്പോൾ കാറിൻ്റെ റെൻറ്റിൽ നോക്കിയപ്പോൾ 1500 ആണ്. നമ്മളിപ്പോൾ ഇന്ന് 7 മണിക്ക് എടുത്ത് നാളെ തിരിച്ച് 7 മണിക്ക് കൊടുത്താൽ ഒരു 2 ദിവസം ചാർജ് ചെയ്യും, 3000 ഒക്കെ. ഇപ്പോൾ പൃഥ്വിൻ്റെ അഭിപ്രായത്തിൽ 2 ബൈക്ക് റെൻറ്റിന് മേടിക്കുന്നതാണ് നല്ലത്. നമ്മൾ ബാഗൊക്കെ വെച്ച് സുഖമായിട്ട് പോകാം. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. ബൈക്കാണെങ്കിലും 2 ദിവസത്തേക്കുള്ള ചാർജ് ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു ബൈക്ക് തന്നെ എടുത്തു. ബൈക്ക് റെൻറ്റ് എടുക്കാൻ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, എന്തെങ്കിലും ഒരു ഒറിജിനൽ ലൈസൻസോ ഒറിജിനൽ പാൻ കാർഡോ അവർക്ക് കൊടുക്കേണ്ടി വരും. നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് അവരത് റിട്ടേൺ തരും. പിന്നെ അഡ്വാൻസ് ആയിട്ടൊരു 1000 rupees അവർ അധികം മേടിക്കും. 2 ദിവസത്തേക്ക് 600 രൂപ ആണെങ്കിൽ, സോറി 500 rupees അധികം മേടിക്കും. അപ്പൊ നമുക്ക് ആദ്യം പോയി പെട്രോൾ അടിക്കാം. ഇതിലുള്ള പെട്രോളും കൂടി അവൻ ഊറ്റിക്കാഞ്ഞാണ്.
അപ്പോൾ ചെറിയ നൈറ്റ് വാക്കിന് ഇറങ്ങിയതാണ്. ഗോവയിൽ വലിയ പാർട്ടി നടക്കുന്ന ഒരു ഏരിയ ആണ് ബാഗ ബീച്ച്. തളങ്ങണ വളയൊക്കെ ഉണ്ട്. എന്തോ കാണുന്നുണ്ടോ? ഗന്ധർവന്മാരിറങ്ങിയതാ രാത്രി. അപ്പോൾ അടുത്ത ദിവസം രാവിലെയാണ്, നല്ല കിട്ടിയനായിട്ട് ഉറങ്ങി. നമുക്കിവിടെ 10 മണി വരെയാണ് പ്രിയ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നത്, അതുപോയി കഴിക്കാം. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവർക്ക് ആസ്വദിക്കാനായിട്ട് സംഗീത പരിപാടിയൊക്കെ ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഇവിടെ നല്ല അടിപൊളി സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ കടലിൽ കുളിക്കാൻ പോകട്ടോ. ഗോവയിൽ വന്നാൽ കടലിൽ കുളിക്കാം, നല്ല വിധം. അപ്പോൾ ഹോട്ടലിൽ നിന്ന് ഡയറക്റ്റ് ബീച്ചിലേക്കുള്ള വഴിയാണത്. ഹോട്ടൽ വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. ഹോട്ടലുകാർ ഇത്രയും സാധനങ്ങൾ നമുക്ക് തന്നിട്ട് ഇതൊന്നും എടുത്തില്ലെങ്കിൽ ഒരു എന്ത് ചെയ്യായിരിക്കും. അപ്പൊ നമ്മൾ ഇച്ചിതര കൂടെ പോയാൽ കൂടെ ഉള്ളൂ. ഇപ്പോൾ ഒരു ഹോട്ടൽ വെക്കേറ്റ് ചെയ്യുമ്പോൾ കൊടുത്ത കാശ് മുതലായിട്ടുണ്ടോ എന്നുള്ള ഉറപ്പ് വരുത്തേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ്.
നടത്തുന്നത്. നമ്മൾ കുളിക്കാനിട്ട് ഷോർട്സ് ഉണങ്ങാൻ വേണ്ടിയിട്ട് ബൈക്കിൻ്റെ മുകളിൽ കെട്ടിയതാണ്. അപ്പോൾ വാടക വണ്ടിയിൽ പെട്രോൾ അടിക്കുമ്പോൾ കാര്യമായി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ടോട്ടൽ എത്ര കിലോമീറ്റർ ഓടുന്നു, വണ്ടിയുടെ മൈലേജ് ഇതുമൊക്കെ നോക്കിയിട്ട് വേണം പെട്രോൾ അടിക്കാൻ. അധികം പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം, കാരണം വണ്ടി കൊണ്ടുപോയേക്കുമ്പോൾ അതൊക്കെ ഊറ്റി അവരൊരു കുപ്പിയിലാക്കി വെക്കും. ഇന്നലെ നമുക്ക് വണ്ടി വരുമ്പോൾ ആ ചങ്ങായി വണ്ടിയുള്ള എല്ലാ പെട്രോളും ഊറ്റിയിട്ടാണ് തന്നത്. അതുകൊണ്ട് തിരിച്ചു കൊണ്ടുപോയി കൊടുക്കുമ്പോൾ നമ്മളത് ചെയ്യാതിരിക്കലും. നമ്മൾ റെൻറ്റിനെടുത്ത സ്കൂട്ടർ തിരിച്ചു കൊടുത്തു, ബാഗാവേശിൽ നിന്ന് മഡ്ഗോവ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ ഉണക്കാനിട്ട് ഷോർട്സൊക്കെ നന്നായി ഉണങ്ങി ബാഗിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഭക്ഷണം കഴിച്ചിട്ട് ചെറിയ രീതിയിൽ സൺസെറ്റൊക്കെ ഒന്ന് കണ്ട് ട്രെയിനിൽ യാത്ര ഇരിക്കാനാണ് പ്ലാൻ. മഡ്ഗോവയിലൊരു പുരാതന സ്ട്രീറ്റാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് പഴയ ബിൽഡിങ്ങുകൾ മാത്രം കാണാൻ പറ്റും. ഓൾഡ് ബിൽഡിങ്. അപ്പൊ നമുക്ക് കുറഞ്ഞ സമയം കൂടി എനിക്ക് ഗോവയില് സമയമുള്ളൂ. ഇവിടെ അടുത്തായിട്ടുള്ളൊരു കോൾവ ബീച്ച് കൂടിയിട്ട് അവിടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു മടങ്ങാം. നമ്മൾ കോൾവാർ ബീച്ചിലെത്തിയിരിക്കുന്നത്. ആ ഈ ഓട്ടോക്ക് പ്രത്യേകം രണ്ട് ഭാഗത്തൂർ കയറാം. ഡോറ് കണ്ടില്ലേ, രണ്ട് സൈഡുണ്ട്. നമ്മുടെ നാട്ടിൽ ഓട്ടോ പോലല്ല. നമ്മൾ സൺസെറ്റിന്റെ കറക്റ്റ് സമയത്ത് തന്നെ എത്തിയില്ലേ. ഇവിടെ ഭയങ്കര പാരാഗ്ലൈഡിങ് ഒക്കെ ഒരു ഗോവ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തൊരു ബ്ലോഗൊന്നും ആയിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് മൊത്തം നമ്മൾ ഹോട്ടൽ എവിടെ കിട്ടും, അതായത് നമ്മൾ അടുത്ത മാസം നടത്താൻ പോകുന്ന റൈഡിന് ആളുകളെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള റൂം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തു, ഒരുപാട് ഹോട്ടലുകൾ കയറി വന്നു, ഒരുപാട് ബീച്ചുകൾ പോയി. അതൊന്നും എനിക്ക് ബ്ലോഗ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഇത്തരമൊരു സാഹചര്യത്തിലല്ലേ. അപ്പോൾ വീണ്ടും വിളിച്ചത് നമുക്ക് ഗോവ വരുമ്പോൾ ഗോവ ബീച്ച് ഒന്ന് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് അടിപൊളി വീഡിയോ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാൻ ഏകദേശം സമയമായി, സൺസെറ്റ് ഒക്കെ കഴിഞ്ഞു. ഒരു 8:40 ട്രെയിൻ വരും. ആ സമയം കൂടുതൽ റെയിൽവേ സ്റ്റേഷൻ വരും. കുറച്ച് സമയം കൂടി ഈ ബീച്ചിൽ സ്പെൻഡ് ചെയ്തിട്ട് നമ്മളിപ്പോൾ കാണുന്നത് കല്യാണ പന്തലോ ഡി ജെ പാർട്ടി ഒന്നുമല്ല, ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണ്. മഡ്ഗോവയിലെ റെയിൽവേ സ്റ്റേഷൻ അടിപൊളിയാക്കി, ഭംഗിയിൽ അവർ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ട രീതിയിൽ എല്ലാ സെറ്റപ്പും ചെയ്ത് വെച്ചിരുന്നു.
എവിടെ എന്റെ മിനി കൂപ്പർ എവിടെ? കിട്ടി കിട്ടി. ഓ അത് ഞാൻ എന്തായാലും ഉണ്ടാവും. അപ്പൊ ബൈ. നിങ്ങളെല്ലാരും വിചാരിക്കുന്നുണ്ടാവും ഇവൻ ഗോവ പോയിട്ട് എന്തോ ഒലക്കിയാ കാണിച്ചതെന്ന്. സത്യം പറഞ്ഞാല് ഗോവ എക്സ്പ്ലോർ ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തിലല്ല നമ്മൾ ഗോവ പോയത്. ഒന്നാമത്തെ കാര്യം, കാലിക്കറ്റ് ടു ഗോവ എന്ന് പറഞ്ഞ അടുത്ത മാസത്തെ റൈഡില് നല്ലൊരു ഫിനിഷിംഗ് പോയിന്റ് കണ്ടുപിടിക്കുക, കറക്റ്റ് റൂട്ട് കണ്ടുപിടിക്കുക, ആ റൂട്ടിൽ തന്നെ ഇവർക്ക് വിശ്രമിക്കാനൊക്കെ പറ്റിയ നല്ല ചെക്ക് പോയിന്റുകൾ കണ്ടുപിടിക്കുക, ഫിനിഷിംഗ് പോയിന്റിൽ ഏറ്റവും ചീപ്പ് റേറ്റിന് കിട്ടുന്ന ഒരു ഹോട്ടൽ കണ്ടുപിടിക്കുക. ഒരു 19 ആളുകളോളം പങ്കെടുക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഭംഗിയായിട്ട് ചെയ്തു. അതിന് ഇടയ്ക്ക് കിട്ടിയ സമയങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തു. ഒരു രാത്രിയും പകലുള്ള കുറച്ച് സമയങ്ങളായിരുന്നു കിട്ടിയത്. ഞാനൊരു 6-7 തവണ ഗോവ പോയിട്ടുണ്ട്. അതിൽ ഒരു നല്ല യാത്ര തന്നെയായിരുന്നു ഇത്തവണ എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ ശരിക്കും എൻ്റെ കുട്ടികളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയിട്ട് അവരെ കാണണം, കുടിച്ചു മാറ്റി വീണ്ടും ഷോപ്പിലേക്ക് പോകണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വ്ലോഗ് അവസാനിക്കുകയാണ്. അപ്പം വീണ്ടും സന്ധിക്കും വരെ വണക്കം. ഒന്നും കവാൺ കവാൺ അവനെ നടക്കാൻ തുടങ്ങി.